हेलो एवरीवन एंड वेलकम बैक टू माय चैनल। सो आज मैं जिस मूवी पे अपना रिएक्शन देने वाली हूँ वो है दृश्यम 2। तो बेसिकली इस मूवी का जो ट्रेलर है वो 8 फेब को रिलीज़ होने वाला था, बट कुछ रीजंस की वजह से वो 8 को नहीं रिलीज़ हो पाया। और ये जो मूवी है वो 19 फेब को रिलीज़ होगी। सो बेसिकली हमें देखना यही है कि वो ऐसी क्या चीज़ थी जो छूट गई थी जिसकी वजह से उनको सेकेंड पार्ट में इतना प्रॉब्लम झेलना पड़ रहा है। सो और देरी नहीं करते हुए लेट्स स्टार्ट आवर ट्रेलर। നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? ഞാനിപ്പോ ഒരു തിയേറ്റർ ഉടമയും പ്രൊഡ്യൂസറൊക്കെ. തിയേറ്ററിന്റെ കാര്യമൊന്നും പറയണ്ട, അതിന്റെ പുറത്ത് കുറെ ലോൺ എടുത്ത് വെച്ചിട്ടില്ലേ? രാവിലെ തുടങ്ങി. ഇത് നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടിന്റെ പുറകിലാ സാർ. ഏത് ജോർജ് കുട്ടി? ആ വരുൺ കേസിലെ? അത് തന്നെ സാർ. സിനിമ എന്റെ ചെറുപ്പകാലം മുതലുള്ള സ്വപ്നമാണ്. നമ്മുടെ സിനിമയില് ആരാ നായകൻ? ദുൽഖർ സൽമാനെ വെച്ചാലോ? ഉള്ള കാശൊക്കെ എടുത്ത് സിനിമ പിടിക്കാൻ പോകുന്നതിന് മുമ്പ് അഞ്ജുനെ കെട്ടിച്ചു വിടണം. ആ പെണ്ണും എന്റെ അനിയനും ഒരുമിച്ച് പഠിച്ചാണ്. അവൻ പറയണത് ഈ ചത്തയക്കനും ഈ പെണ്ണും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ജോർജ് കുട്ടി നിരപരാധിയാ, അതുകൊണ്ടല്ലേ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഈ നാട്ടില് ജോർജ് കുട്ടി നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്ന ഏക വ്യക്തി ഇക്കേ. അച്ഛാ, രണ്ട് പോലീസുകാർ പറമ്പിലൂടെ വരുന്നു. പുതിയ ഓരോ സി ഐമാർ വരുമ്പോഴും അവരൊന്ന് അന്വേഷിക്കും. നമ്മുടെയൊക്കെ മരണം വരെ അവരുടെ ഈ അന്വേഷണം ഉണ്ടാവും. ക്രൈം ചെയ്തയാൾ ഒരിക്കലും അത് പറയില്ല, കാരണം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആർക്കാണ്. പക്ഷെ അതിനെ കുറിച്ച് അറിയാവുന്നവരുടെ കാര്യം അവരുടെ കയ്യിൽ നിന്ന് പിടിപെടും. ജോർജ് കുട്ടി അതിവിദഗ്ധായിട്ട് എല്ലാവരും കണ്ണി പൊടിയിട്ടതാണ്. നമ്മൾ ആരെങ്കിലും പാതിരാത്തി പശുക്കിടാവിനെ കുറിച്ച് ഇതുവരെയൊന്നും സംഭവിച്ചില്ല, ഇനിയൊന്നും സംഭവിക്കില്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ആവശ്യമില്ലാത്ത ടെൻഷൻ നമ്മളെ അപകടത്തിലാക്കും. ट्रेलर देखकर हमें यही समझ में आ रहा है कि जॉर्ज ने अपना खुद का एक थिएटर खोला है एंड वो एक फिल्म प्रोड्यूस करने वाले हैं। एंड स्टेशन में एक नया पुलिस वाला आया है जिसने इस केस पे फोकस डाला है। एंड मोहनलाल जी ने एक डायलॉग बोला है जिसमें इस ट्रेलर में, जिसमें वो कहते हैं कि जब तक हम अपनी वाइफ से कि जब तक हम जिंदा हैं तब तक इस केस की इन्वेस्टिगेशन चलती रहेगी। एंड वो डायलॉग और लास्ट वाला सीन ट्रेलर का जिसमें काफ़ी क्लियरली दिख रहा है कि वापस वो एक किसी को दफनाने की कोशिश कर रहे हैं, तो बेसिकली ये दोनों सीन को अगर हम साथ में रखें तो यही समझ में आता है कि ये वापस ये केस बहुत ज़्यादा पेचीदा होता जा रहा है एंड बहुत ज़्यादा इंटरेस्टिंग होते जा रहा है। एंड कुछ लोग हैं जो मोहनलाल जी को, जॉर्ज को सपोर्ट कर रहे हैं, कुछ नहीं सपोर्ट कर रहे हैं। तो ओवरऑल मुझे ये मूवी काफ़ी इंटरेस्टिंग लग रही है, काफ़ी इंटेंस लग रही है। तो मैं तो ये मूवी बहुत 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 एक्साइटेड हूँ देखने के लिए। सो दैट्स ऑल फॉर टुडे। थैंक यू सो मच फॉर वॉचिंग माई वीडियो एंड प्लीज़ सब्सक्राइब टू माई चैनल एंड डू गिव मी अ थम्स अप। बाय।